ക്ഷമിക്കാൻ ഇതുപോലെ കഴിയുന്നൊരു ദൈവത്തെ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും കാണാം. ഇതുപോലൊരു ദൈവം പിന്നെയില്ല. ക്ഷമയുടെ ഏറ്റവും വലിയ മൂർത്തി രൂപമാണ് യേശു ക്രിസ്തു. അപ്പൻ മകൻ വഴി ക്ഷമിച്ചു, മകൻ നമ്മോട് ക്ഷമിച്ചു, മകൻ പരിശുദ്ധാത്മ വഴി ഇന്നും എന്നോട് ക്ഷമിക്കാനും നിങ്ങളോട് ക്ഷമിക്കാനും തയ്യാറാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ ക്ഷമാശീലനായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് പറ്റാത്ത? മിശിഗായിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സന്യാസ സമൂഹത്തിൽപ്പെട്ട സഹോദരിമാരെ, നമ്മളിന്ന് രാവിലെ വചനത്തെക്കുറിച്ച് കേട്ടു, വചനത്തെക്കുറിച്ച് ധ്യാനിച്ചു. വചനം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അനുതാപം. കർത്താവ് വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വളരാനാണ്. അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയം കേൾക്കാൻ പോകുന്നത് അനുതാപം എൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് എഴുതി വയ്ക്കാം, അനുതാപം എൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം. സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ബൈബിൾ കയ്യിലുണ്ടാകണം. നമ്മളിവിടെ വായിക്കും, നമ്മൾ ഒരുമിച്ചായിരിക്കും വചനം വായിക്കുക. ചില വചനങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അത് ജീവൻ പ്രാപിക്കുന്നതും ജീവൻ ലഭിക്കുന്നതും. നമുക്ക് ശ്രദ്ധാപൂർവം ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. പരിശുദ്ധാമ്മയോട് ചേർന്നും സകല വിശുദ്ധരോട് ചേർന്ന് കർത്താവേ, അനുതാപത്തിൻ്റെ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:4 ആദ്യമായിട്ട് നമ്മൾ കേൾക്കേണ്ട ഏറ്റവും മനോഹരമായ വാക്യം, നമുക്കത് എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:4 അച്ഛൻ വായിക്കാം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്നത് നമ്മുടെ അനുതാപമുള്ള ജീവിതത്തിലൂടെയാണ്. നമ്മൾ ഈ ഞായറാഴ്ച ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ദൈവ കരുണ? പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ ലക്ഷ്യം നമ്മളെല്ലാം പാപം ഉപേക്ഷിച്ച് അനുതാപമുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ കുരിശിലെ ബലിയുടെ ലക്ഷ്യം, ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ലക്ഷ്യം, പെന്തക്കുസ്ത അനുഭവത്തിൻ്റെ ലക്ഷ്യം, ദൈവവചനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ളതിൻ്റെ ലക്ഷ്യം എന്നത് നമ്മളെല്ലാവരും അനുതാപത്തിലൂടെ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കുമ്പസാരിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്? അനുതാപമുള്ള കുമ്പസാരവും അനുതാപമില്ലാത്ത കുമ്പസാരവും കേട്ടാൽ ഏതൊരു പുരോഹിതനും ആത്മീയ ശുശ്രൂഷ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്ത് പിശാച് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ ചെയ്യരുത് എന്ന് പിശാച് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ നല്ല കുമ്പസാരം നടത്തരുത് എന്ന് നമ്മുടെ ബുദ്ധിയിൽ പിശാച് പറയും. കുമ്പസാരിക്കരുത് എന്ന് പിശാച് പറയണമെന്നില്ല, കുമ്പസാരിക്കാനേ പറയുള്ളൂ. എന്നാൽ നല്ല കുമ്പസാരം നടത്താൻ പിശാച് ഒരിക്കലും നമ്മളോട് പറയില്ല, നീ ചെയ്യരുതെന്ന് പറയാം. കാരണം നിനക്ക് എന്ന് വേണമെങ്കിലും കുമ്പസാരിക്കാമല്ലോ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുമ്പസാരങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എത്ര പേരാ മരണം വഴി ലോകത്ത് നിന്ന് വേർപ്പെട്ടു പോണേ. അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്ന സമയത്ത് ആർക്കും അവസരത്തിനൊത്ത് അത് ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം, അനുതാപമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ അനുതപിക്കുന്ന പാപിയുടെ ജീവിതത്തിൽ ദൈവകരുണ ദൈവം വർഷിക്കപ്പെടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സഭയുടെ പഠനം ഇപ്രകാരമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, പാപം ചെയ്യുന്നത് മാനുഷിക ബലഹീനതയാണ്. ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ തോന്നുന്നത് അവൻ മനുഷ്യനായതുകൊണ്ടും മനുഷ്യത്വം അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടും അവൻ അങ്ങനെ ഒരു ബലഹീനതയുണ്ട്. അത് മനുഷ്യൻ്റെ വാസനയാണ്, പാപം ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നുന്നു. രണ്ടാമത് സഭ പഠിപ്പിക്കുന്നത് പാപത്തിൽ തുടരുന്നത് പൈശാചിക ബന്ധനമാണ്. ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ തോന്നാം, എന്നാൽ തോന്നി അതിൽ വീണു പോകാം, എന്നാൽ അതിൽ തുടരുക, അവനത് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് തിരിച്ചു വരാൻ അവസരമുണ്ടായിട്ട് അത് ഉപയോഗിക്കാതിരുന്ന് അവനതിനെ വെല്ലുവിളിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തിയിലാണ് പൈശാചിക പീഡ അല്ലെങ്കിൽ പൈശാചിക ബന്ധനം എന്ന് പറഞ്ഞത്, ദ ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു വ്യക്തിപരമായ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇത് അന്മാരുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഈ പൈശാചിക ബന്ധനമുണ്ട്. അത് ഒരു പാപം ചെയ്തിട്ട് അത് ഏറ്റുപറയാതെ വ്യക്തി അതിൽ തന്നെ തുടരുമ്പോൾ അതിൻ്റെ പ്രതിബന്ധമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആ വ്യക്തിയിലുണ്ടാകുന്നത്.
മൂന്നാമതായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, പാപശീലം ഒരു വ്യക്തി എന്നും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ദൈവിക പുണ്യം. നമുക്കറിയാം ദൈവിക പുണ്യം എന്ന് നമ്മളെല്ലാം പരിശീലിക്കേണ്ടത് പാപമില്ലാത്ത അവസ്ഥയിൽ എപ്പോഴും ജീവിക്കാനുള്ളൊരു കൃപയാണ്. നമുക്കറിയുന്ന സഭയിലെ ഏറ്റവും വലിയൊരു വിശുദ്ധനാണ് പാദുരോപിയോ എന്ന് പറഞ്ഞ വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 12 പ്രാവശ്യം കുമ്പസാരിച്ചു എന്ന അദ്ദേഹത്തിന്റെ ചരിത്ര ജീവിതത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഇതുപോലെ കുമ്പസാരിക്കാൻ കാരണം? അദ്ദേഹത്തിന് പാപം ക്രിസ്തുവിലേക്കുള്ള എൻ്റെ വഴിയുടെ തടസ്സമാണ്, സ്വർഗം എന്ന കൂടാരത്തിലേക്കുള്ള എൻ്റെ ജീവിത തടസ്സമാണെന്ന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ പാദുരപ്പിയോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുതാപം മാത്രമല്ല, അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ച വ്യക്തികൾ ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു, ഞാൻ ഈ ലോകത്തിലെ വലിയ പാപിയാണ്, ഞാൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ പാപിയാണ്. സ്നേഹമുള്ളവരെ, ആ വാക്കിൽ തന്നെ അനുതാപത്തിൻ്റെ ആഴമുണ്ട്. അപരൻ എനിക്ക് തരുമ്പോൾ നന്ദി പറയാത്തതിൻ്റെ പാപം പറയുമ്പോൾ പാദുരോപിയോ കരയാറുണ്ടെന്ന ചരിത്രം പറയുന്നു. അപരൻ എനിക്ക് ചെയ്ത നന്ദി പറയാതിരുന്നപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ചെയ്തത് പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ പാദുരപ്പിയോ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം പാപം പറഞ്ഞു കഴിഞ്ഞ് ഒരു തുള്ളി കണ്ണീര് പോലും അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു അനുതാപമില്ലാതെ ഇറങ്ങി വരുമ്പോൾ എവിടെയാ കുമ്പസാരത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവ കാരുണ്യത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അനുതാപത്തിലേക്കുള്ള വഴിയാണ്. സ്നാപയോഹന്നാൻ ഈ ലോകത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് ഒരു വ്യക്തി സമീപിച്ചിരിക്കുന്ന യാത്രയിലേക്ക് പുറപ്പെടണമെങ്കിൽ ആ വ്യക്തിയിൽ യഥാർത്ഥത്തിൽ അനുതാപം ഉണ്ടാകണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊരു വചനം ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5 നമുക്കെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5. സ്നേഹമുള്ളവരെ, ഇത് ഉച്ച സമയമാണ്, നിങ്ങൾ വചനമൊക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് വലിയ കൃപയാകും, വലിയ വിടുതലാകും. അതുകൊണ്ട് നമുക്ക് വചനം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5 ഒന്ന് വായിക്കാം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു പ്രതീകമാണ് മുന്തിരിച്ചെടിയും ശാഖകളും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് അനുതാപത്തെക്കുറിച്ചാണ്. എന്താണ് അനുതാപം എന്ന വാക്കിൻ്റെ അർത്ഥം? അനുതാപം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അനുതാപം. താപം എന്നാൽ ചൂട് എന്നാണ്. അനു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിന് ചൂട്. നമുക്കറിയാം ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഗ്ലാസ് നമ്മൾ ആദ്യം ചൂടുവെള്ളം വെക്കുന്നതിന് തൊട്ടതുപോലെ പിന്നെ തൊടാൻ പറ്റില്ല. കാരണം ആ വെള്ളത്തിൻ്റെ ചൂട് ആ ഗ്ലാസ് ആഗിരണം ചെയ്യും അല്ലെങ്കിൽ സ്വീകരിക്കും. അപ്പോൾ എന്തുണ്ടാകും? ആ ചൂട് ആ ഗ്ലാസിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരുപോലെയാകും. സ്നേഹമുള്ളവരെ, അനുതാപം എന്ന് പറഞ്ഞാൽ എൻ്റെ കുമ്പസാരം കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ചൂട് എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ കുമ്പസാരം സ്വർഗം സന്തോഷിക്കുന്ന ഒന്നാണ്. ഞാൻ കുമ്പസാരിച്ചിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൂടോ മണമോ എനിക്കില്ലെങ്കിൽ ആ കുമ്പസാരം വെറുതെയാണ്. അനുതാപത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകുന്ന അവസ്ഥയുണ്ടാകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 14:5 പറയാം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ഞാനാകുന്ന മുന്തിരിച്ചെടിയുടെ തണ്ടിനോട് ശാഖ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ ആ ശാഖ വലിച്ചെടുക്കുന്നത് ഈ തണ്ടിൽ നിന്ന് എന്തെല്ലാം വരുന്നു അതാണ് വലിച്ചെടുക്കുക. നമ്മളെല്ലാം സന്യാസ സമർപ്പണ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവവുമായിട്ട് ദൈവമാകുന്ന ചെടിയാകുന്ന ശാഖയോട് ചേർന്ന് നിൽക്കുന്ന തണ്ടാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ മാർപ്പാപ്പ പറയുന്നത് പോലെ അവൻ്റെ ആടിൻ്റെ മണം ഉണ്ടോ അല്ലെങ്കിൽ ഇടയൻ്റെ മണം ആടിനുണ്ടോ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകുന്നത്? പാപം അതിൻ്റെ അവസ്ഥയിൽ ഏറ്റുപറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വചനം പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ ഒരു മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുമ്പോൾ ആ മുന്തിരിച്ചെടിയുടെ മണമുണ്ടാകും. ആ മുന്തിരി തണ്ട് എന്തെല്ലാം വലിച്ചെടുക്കുന്നോ അതെല്ലാം ഈ ശാഖയിലൂടെ ഫലമായിട്ട് പുറത്തു വരും. പിന്നീട് പറയാം, ആര് എന്നിൽ ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും.
ആര് എന്നിലും ഞാൻ അവനിൽ, ആര് എന്നിൽ വസിക്കുന്നു തീർച്ചയാണ് അവനിൽ ഞാൻ വസിച്ചിരിക്കും. ഞാൻ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ ഇത് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ ഞാനും അവനും ഒന്നായി മാറുന്നു. സ്നേഹമുള്ളവരെ, കുമ്പസാരം യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന ഒരു വ്യക്തി സ്വീകരിക്കുന്ന പോലെയാണ്. അനുതാപം അവൻ്റെ ചൂടിനോട് എൻ്റെ ചൂട് ചേരുമ്പോൾ അവൻ്റെ ചൂടായി ഞാൻ മാറുന്നു. അതാണ് ഇന്നത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അനുതാപം എന്നൊരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തുവിനോട് കൂടെ അവൻ ഒന്നായി തീരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനം പറയുക, എന്നിൽ വസിക്കാത്ത ചെടികൾ മുറിച്ച ശാഖ പോലെ പുറത്തെറിഞ്ഞ് തീയിൽ കത്തിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ കുമ്പസാരം ക്രിസ്തുവാകുന്ന ശാഖയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഞാൻ മുറിക്കപ്പെട്ട ശാഖ പോലെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുമ്പസാരിച്ച് നാളെ മരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയുക, എനിക്ക് നിന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ ഇന്നലെ കുമ്പസാരിച്ചതല്ലേ? അപ്പൊ ദൈവം പറയുക, നീ കുമ്പസാരിച്ചത് മുറിച്ച ശാഖ പോലെയാ. കാരണം എന്നെയും നിന്നെയും ഒട്ടിച്ചേർക്കുന്ന ആ കൃപയിലേക്ക്, അനുതാപത്തിലേക്ക് നീ വന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കുമ്പസാരത്തെ അനുതാപത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ കുമ്പസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കുമ്പസാരത്തിൽ ഒരു അനുതാപത്തിന്റെ കൃപ കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി കൃപയിലേക്ക് വരണം. 15:12 ഒന്നുകൂടി നമുക്ക് കേൾക്കാം. അതേ അധ്യായത്തിൽ 12 പറയുന്നതാണ്, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. വചനം പറയുക, ഇതാണ് എൻ്റെ കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന, നിങ്ങളും ഞാനുമായിട്ട് ഒന്നായി ചേരേണ്ട സ്നേഹത്തിൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്തിനു വേണ്ടി? എൻ്റെ ചൂട് നിങ്ങൾക്ക് കിട്ടാൻ. ഒറ്റക്കണ്ണൻ പടയാളി അവൻ്റെ വിലാപുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ പാപ അവസ്ഥയിലേക്ക് അനുതാപമുള്ള ചൂടുള്ള അവൻ്റെ രക്തവും അവൻ്റെ ആത്മാവാകുന്ന ശരീരമാകുന്ന ജലവും അവൻ്റെ കണ്ണിൽ വീണപ്പോൾ അവൻ മുട്ടുകുത്തി കരഞ്ഞു, ദൈവമേ ഞാനൊരു പാപിയാണ്. അതാണ് സ്നേഹമുള്ളവരെ, അവൻ്റെ സ്നേഹം നിന്റെ മേൽ വീണു കഴിഞ്ഞാൽ, അവൻ്റെ കുർബാന നിന്റെ മേൽ വീണു കഴിയുമ്പോൾ നിനക്ക് അനുതാപത്തിൻ്റെ കണ്ണീര് നിന്റെ ജീവിതത്തിലുണ്ടാകണം. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ, നിങ്ങൾ എൻ്റെ സ്നേഹിതരായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അനുതാപത്തിൻ്റെ ചൂടുണ്ടാകട്ടെ. അനുതാപം എന്ന ചൂട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമ്മളിനി വായിക്കാൻ പോകുന്നു ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:12-13 വാക്യങ്ങളാണ്. നിങ്ങൾ ആ പുസ്തകം എടുത്തു വയ്ക്കുക. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:12 മുതലുള്ളത് നിങ്ങൾ എടുത്തു വയ്ക്കുക. അതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ്, പശ്ചാത്തപിക്കുവൻ എന്നാണ് തലക്കെട്ട്. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജോയൽ പ്രവാചകൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം അതിൻ്റെ ആദ്യ വചനങ്ങളൊന്ന് കേൾക്കാം. 12 മുതലൊന്ന് കേൾക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേ. നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ചാണ് നിങ്ങൾ വായിക്കേണ്ടത്. നിങ്ങൾ കയ്യിൽ ബൈബിൾ എടുക്കുക, ഇവിടെ വായിച്ചു തരുന്ന സഹോദരിയോടൊപ്പം തന്നെ നിങ്ങൾ വായിക്കുക. അപ്പോഴാണ് അത് നമ്മുടെ ജീവിത ജീവൻ പ്രാപിക്കും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേ. സ്നേഹമുള്ളവരെ, ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനുള്ള സകല ജനത്തോടും ദൈവം പറയാം, കർത്താവ് അരുളിച്ചു ഇപ്പോഴെങ്കിലും. മക്കളെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും, ഇന്നലകളിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ നിന്റെ സന്യാസ ജീവിതം എന്തായിരുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും, എന്താണ് ഉപവാസം? അവനോടൊപ്പം വസിക്കുക, ഉപവസിക്കുക. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ അനുതാപം ഒരു ഉപവാസമാണ്. ഒരു വ്യക്തിയുടെ കുമ്പസാരം, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നും കണ്ണീരൊഴുക്കി ദൈവസന്നിധിയിലിരിക്കുന്നത് അവനോടൊപ്പമുള്ള ഉപവാസമാണ്. അവനോടൊപ്പം ഉപവസിക്കുക. എൻ്റെ അനുതാപത്തിന് ഉപവാസത്തിൻ്റെ കൃപയില്ലെങ്കിൽ അത് നഷ്ടമാണ്. പിന്നീട് പറയുകയാണ്,
വിലാപത്തോടും നെടുവീർപ്പോടും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു കുംഭസാരത്തിലുള്ള വിലാപം ഉണ്ടാകണം. ദൈവമേ, എന്തുകൊണ്ട് ഞാൻ ഈ പാപം ചെയ്തു പോയി? ഞാൻ എന്നും ഏറ്റുപറയുന്നത് ഒരേ പാപം തന്നെ. സ്നേഹമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ കുംഭസാരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും നല്ലതാ. കഴിഞ്ഞ കുംഭസാരത്തിൽ ഞാനൊരു വ്യക്തിയോട് ദേഷ്യപ്പെട്ടു. കഴിഞ്ഞ കുംഭസാരം നടന്നത് 3 ദിവസം മുമ്പായിരിക്കാം. ആ കുംഭസാരം കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് പിന്നെ 3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഒന്നുകൂടി കുംഭസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ 3 ദിവസം മുമ്പ് രാവിലെ 8 മണിക്ക് കുംഭസാരിച്ച ഞാൻ ഇന്ന് 3 ദിവസം കഴിയുമ്പോൾ എത്ര പ്രാവശ്യം കോപിച്ചു. എണ്ണമെടുത്താൽ നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം. അവിടെ എനിക്കൊരു വേദനയുണ്ട്. കർത്താവെ, ഞാനൊരു കഴിഞ്ഞ കുംഭസാരം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അനുതാപത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞത് ചെയ്യരുതെന്ന് ചിന്തിച്ചൊരു പാപം ഇന്നിതാ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ദൈവത്തിന് മുന്നിൽ പറയാം, കർത്താവെ എനിക്ക് അസാധ്യമായിട്ട് മാറുകയാണ്. അവിടെ നിന്റെ കണ്ണീരിൻ്റെ അനുതാപത്തിലേക്ക് ക്രിസ്തു കടന്നു വരും. നീ അവനോടൊപ്പം ഉപവസിക്കുമ്പോൾ ക്രിസ്തു നിന്നിലായി മാറും. അതാണ് യഥാർത്ഥത്തിൽ ഉപവാസം. വിലാപത്തോടും നെടുവീർപ്പോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ തിരിച്ചു വരുവിൻ. കർത്താവിലേക്ക് തിരിച്ചു വരവാണ് സ്നേഹമുള്ളവരെ അനുതാപം. പന്നിക്കൂട്ടിൽ വീണ ധൂർത്തപുത്രൻ സുബോധത്തോടെ എഴുന്നേറ്റത് ഇതുപോലൊരു തിരിച്ചു വരവാണ്, അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചു വരവ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിത പങ്കാളിയുടെ ഭവനത്തിലേക്ക് കടന്നു വരാനുള്ളൊരു കൃപ. ക്രിസ്തുവിനെ വിവാഹം കഴിച്ച സഹോദരിമാരെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചു വരവാണ് ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള എൻ്റെ ഉപവാസവും വിലാപവും നെടുവീർപ്പും. അങ്ങനെ ഒരു തിരിച്ചു വരെ നമ്മൾ സംഭവിക്കുമ്പോൾ അത് കൃപയായിട്ട് മാറും. തുടർന്ന് വചനം പറയുകയാണ്, 13-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. സ്നേഹമുള്ളവരെ, വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ലകൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കുംഭസാരത്തിന് പോകുമ്പോൾ എൻ്റെ പാപത്തിന് കാരണം മറ്റൊരു വ്യക്തിയാണെന്നല്ല പറയേണ്ടത്. അത് ഞാൻ അണിഞ്ഞ എൻ്റെ സഭയുടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയാനാണ്. എന്നാൽ ഞാൻ ഈ പാപം ചെയ്യാൻ ആ വ്യക്തിയല്ല കാരണം, ഞാൻ തന്നെയാണെന്ന് പറയും. അതാണ് ഹൃദയം കീറുക അല്ലെങ്കിൽ ഹൃദയം മുറിപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ചില കുംഭസാരങ്ങൾ ചില അനുതാപങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ പൗരോഗ്യത്തെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കുംഭസാര ക്ലാസ്സുകളെക്കാൾ കൂടുതൽ എന്നെ അനുഭവപ്പെടുത്തിയതും എന്നെ പഠിപ്പിച്ചതും കുംഭസാര കൂടുകളാണ്. ചില കുംഭസാരങ്ങൾ കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരെ, അറിയാതെ ഒരു പുരോഹിതൻ കരഞ്ഞു പോകും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനാവസരത്തിൽ, ഒരു കുട്ടികളുടെ ധ്യാനത്തിൽ ഒരു പെൺകുട്ടി വളരെ സമയം എടുത്ത് കുംഭസാരിച്ചു, വളരെ കരഞ്ഞു കുംഭസാരിക്കുക. അപ്പം ഞാൻ ഇരിക്കുന്ന കുംഭസാരക്കൂടിൻ്റെ മുൻപിലുള്ള കുംഭസാരക്കുട്ടിൽ ഒരു പ്രായമായ അച്ഛൻ ഈ കുട്ടിയെ കുംഭസാരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്, കുംഭസാരിക്കാൻ നിൽക്കുന്ന കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നത്. ഈ കുട്ടി വാവിട്ട് കരഞ്ഞ് പാപം പറഞ്ഞ് കരയുക. അവസാനം ഈ കൊച്ചി പാപമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ഈ കൊച്ചി ബോധം കെട്ടുവീണു. ഒന്നെങ്കിൽ ആ കണ്ണീരിൻ്റെ ഇതുകൊണ്ട് ആ മകളുടെ ശരീരത്തിൽ ഉപ്പ് കുറഞ്ഞു പോയിട്ടായിരിക്കും, എന്തു ആയിക്കോട്ടെ, ആ കൊച്ചിന് ആ കുംഭസാരം കഴിഞ്ഞ് വലിയൊരു പ്രകാശം കിട്ടി. ഈ കുംഭസാരം കേട്ട അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ കൊച്ചിൻ്റെ ഒരു കുംഭസാരം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഒരു പാപബോധത്തിൻ്റെ കൃപ കിട്ടി, അനുതാപത്തിൻ്റെ കൃപ കിട്ടി. അച്ഛൻ എന്നോട് പിന്നീട് പറയുകയാണ്, എനിക്കൊന്ന് കുംഭസാരിക്കണം. ശ്രീമുള്ളവരെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു അനുതാപിയുടെ കുംഭസാരം കേട്ടാൽ അത് കേൾക്കുന്ന പുരോഹിതന് പോലും ദൈവ അനുഭവത്തിൻ്റെ കുംഭസാരക്കൂട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഉണ്ടാകപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ അനുഭവം, എൻ്റെ കുംഭസാരം സ്വർഗത്തിന് അല്ലെങ്കിൽ എൻ്റെ അനുതാപം, ഞാൻ എൻ്റെ ദിവ്യകാരണത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എൻ്റെ ആത്മശോധനകൾ അനുതാപം കൊണ്ട് സ്വർഗം സന്തോഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ പരാതി കൊണ്ട് സ്വർഗം കരയുന്നുണ്ടോ, അത് നമ്മൾ ചിന്തിക്കണം. വചനം പറഞ്ഞതിങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുമിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ദൈവത്തെക്കുറിച്ച് ഈ വചനത്തിൽ പറയുക, ഒരു അനുതാപിയെക്കുറിച്ച് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കൃപ ഒന്നാമത് അവിടുന്ന് ഉദാരമതിയാണ്.
അങ്ങനെയുള്ളൊരു വ്യക്തി അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസിനി, ഒരു സന്യാസി, ഒരു പുരോഹിതൻ എന്തു ചോദിച്ചാലും ഉദാരമായിട്ട് ദൈവം അത് നൽകിയിരിക്കും. പലപ്പോഴും എൻ്റെയും ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്കും വരുന്ന ചില സഹോദരിമാരൊക്കെ എന്നോട് പറയും, അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറയും, അച്ഛാ അച്ഛനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇന്ന അച്ഛന്മാർ ഭയങ്കര പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കും, ആ ധ്യാനഗുരു പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊന്നും അതിൽ പെട്ടതല്ല. എന്തുകൊണ്ടാണ് സ്നേഹമുള്ളവരെ അങ്ങനൊരു ചിന്ത നമുക്ക് വരുന്നത്? അവരെപ്പോലെ എന്തുകൊണ്ട് എനിക്കാവാൻ പറ്റുന്നില്ല? ഞാൻ സ്വീകരിച്ച പൗരോഹിത്യവും ഇന്ന് ലോകത്തുള്ള സകല വിശുദ്ധരായ വൈദികർ, ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ പാതിരൊപ്പിയെ സ്വീകരിച്ചതും ജോൺ മരിയ വിയാനി സ്വീകരിച്ചതും ഒരേ പൗരോഹിത്യമാണ്. എന്തുകൊണ്ട് എനിക്ക് അവരെ പോലെ ആവാൻ പറ്റും? ക്രിസ്തുവിൻ്റെ മണമുള്ളവരായി തീരാൻ പറ്റുന്നില്ല. കാരണം എന്നിലെ പാപം എന്നെ അതിൽ നിന്ന് വലിപ്പിക്കുക, എൻ്റെ പാപം ഞാൻ ഉപേക്ഷിക്കുന്നില്ല, അനുതാപം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് അവർക്കൊക്കെ അത് പറ്റുള്ളൂ, ഞാൻ എങ്ങനെ അതുപോലെ ആയിത്തീരും? ഇത് തീർച്ചയാണ് സ്നേഹമുള്ളവർ. അതുകൊണ്ട് പറയുകയാണ് ദൈവം, ഞാൻ ഉദാരമതിയാ, നീ അനുദപിച്ചു വന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തു ചോദിച്ചാൽ നീ ഇട്ടെറിഞ്ഞു പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉദാരമതിയായ ദൈവം ഞാൻ നിനക്ക് നിറച്ചു തരും. പാപമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ ഈ ലോകത്തിന് വേണ്ടിയോ ഈ സമൂഹത്തിന് വേണ്ടിയോ നിലവിളിച്ചാൽ പോലും ദൈവം പറയും, നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ എൻ്റെ കാതും കൈയും തുറന്നു വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ കൃപയിലേക്ക് വരാം. രണ്ടാമത് പറയുന്നത് ഇപ്രകാരമാണ്, കാരുണ്യവാനാണ്, കരുണ കാണിക്കുന്നവനാണ് ദൈവം. നിങ്ങൾക്കറിയാലോ, നല്ല കള്ളൻ എന്ന പാപിയെ നല്ല കള്ളൻ എന്ന് വിളിക്കാൻ കാരണം ക്രിസ്തുവാണ്. കള്ളനെ ഒരിക്കലും നല്ലവനെന്ന് വിളിക്കില്ല. ജയിലിൽ കിടന്ന് കട്ട് മുടിപ്പിച്ച് വന്ന ഒരു കള്ളനെ നാട്ടുകാര് അവൻ നല്ല കള്ളനെന്ന് വിളിക്കില്ല. എന്തുകൊണ്ട്? ക്രിസ്തു നല്ല, അത് കാരുണ്യമാണ്. ഈ ലോകത്തു നിന്ന് ക്രിസ്തു ഭൂമിയിൽ നിന്ന് ആദ്യമായിട്ട് കൊണ്ടുപോയത് പരിശുദ്ധ ദൈവമാതാവിനെയല്ല, ഒരു കള്ളനെയാ. അവന്റെ അനുതാപത്തിന്റെ കണ്ണീര് സ്വർഗത്തിലേക്ക് സന്തോഷമായി കൊണ്ടുപോയി. അപ്പോൾ ചിന്തിച്ചു നോക്കിയ സ്നേഹമുള്ളവരെ, ദൈവം കൊണ്ടുപോകാനിരിക്കുന്നത് എന്നെയും നിങ്ങളെയാ. പാപമുണ്ടെങ്കിൽ പാപം ഉപേക്ഷിക്കുന്ന കൃപയിലേക്ക്. പിന്നീട് ദൈവം പറയുകയാണ്, ക്ഷമാശീലനും സ്നേഹസമ്മ, ക്ഷമിക്കാൻ ഇതുപോലെ കഴിയുന്നൊരു ദൈവത്തെ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും കാണാം. ഇതുപോലൊരു ദൈവം പിന്നെയില്ല. ക്ഷമയുടെ ഏറ്റവും വലിയ മൂർത്തി രൂപമാണ് യേശു ക്രിസ്തു. അപ്പൻ മകൻ വഴി ക്ഷമിച്ചു, മകൻ നമ്മോട് ക്ഷമിച്ചു, മകൻ പരിശുദ്ധാത്മാ വഴി ഇന്നും എന്നോട് ക്ഷമിക്കാനും നിങ്ങളോട് ക്ഷമിക്കാനും തയ്യാറാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ ക്ഷമാശീലനായ ദൈവത്തിന് മുന്നിൽ നമുക്ക് പറ്റാത്ത? മനോഹരമായൊരു ഗാനമില്ലേ, ക്ഷമാശീല നാമേശുവേ, ശാന്ത ശീല നാമേശുവേ. സ്നേഹമുള്ളവരെ, ഈ ക്ഷമിക്കുന്ന ദൈവം നിന്നോട് ക്ഷമിക്കുമ്പോഴും എന്തുകൊണ്ട് എൻ്റെ സഹോദരനോട്, എൻ്റെ സഹോദരിയോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല? എൻ്റെ മദ്യം കഴിക്കുന്ന അപ്പനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ മദ്യം കഴിക്കുന്ന ഒരു ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെ അത് കൃപയായി മാറും? സ്നേഹമുള്ളവരെ, ക്ഷമ വലിയൊരു പുണ്യമാണ്. അതിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ പിന്നീട് വചനത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട്, 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിക്കും. മനസ്സുമാറ്റുന്ന ദൈവമാണ്. ഓരോ അവസ്ഥയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു കുമ്പസാര കൂട്ടിൽ ചെയ്യാവുന്ന എല്ലാ പാപം ചെയ്തിട്ട് ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവനുണ്ടാകുന്ന ഒരു അഭിഷേകവും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജയിൽ പുള്ളിയായ ഒരു സഹോദരൻ കുമ്പസാര കൂട്ടിൽ കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വലിയ അഭിഷേകമുണ്ട്. ഇറച്ചി ആൽപി എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാം സഭയിൽ ആകാശപർവ്വ ശുശ്രൂഷ നടത്തുന്ന ഒരു മനുഷ്യൻ, വെട്ടിക്കൊന്ന് മുറിപ്പെടുത്തിയ വ്യക്തിയുടെ ചോര ചാരായത്തിലൊഴിച്ച് കഴിച്ച മനുഷ്യൻ ഇന്ന് അനേകർക്ക് മാറി മാറിയത്, അനേകരുടെ ശുശ്രൂഷകനായി, പാവപ്പെട്ടവരുടെ ഒരു മനുഷ്യനായി, ഇറച്ചി ആൽപി ദൈവത്തിൻ്റെ ആൽപിയായിട്ട് മാറാൻ കാരണം ഈ ഒരു അനുതാപമാണെന്നേ. ചെയ്ത പാപത്തെക്കുറിച്ച് അനുതാപവും തിരിച്ചു വരാനുള്ള ഒരു മനസ്സും ഉണ്ടായപ്പോൾ ദൈവകൃപയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം സന്യാസ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തെ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? അനുതാപമുള്ള ഏതൊരു മനുഷ്യനും ഈ ലോകത്തെയല്ല, വരാനിരിക്കുന്ന സ്വർഗമെന്ന ലോകത്തെ വരെ കീഴടക്കാനുള്ള കൃപയുണ്ടായിരിക്കും. ഒന്ന് വലതുയർത്തി പറഞ്ഞേ ഹല്ലേലുയാ, അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലുയാ, കൃപയോട് പറഞ്ഞേ ഹല്ലേലുയാ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം.
അവിടെയാണ് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 3:19 വചനം പറയാം: അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മാച്ചി കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അപ്പസ്തോല പ്രവർത്തനത്തെ വചനം പഠിപ്പിക്കുക. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഈ കാലഘട്ടം ഇതെല്ലാം ദൈവത്തിലേക്ക് തിരിയാൻ ദൈവം മനുഷ്യന് നമുക്ക് തരുന്ന അവസരമാണ്. ഇന്ന് നമുക്ക് തിരക്കുകളില്ല. നമുക്ക് മുമ്പെല്ലാം തിരക്കുകളായിരുന്നു, അനുദപിക്കാൻ തിരക്കായിരുന്നു, അനുദപിക്കാൻ സമയം. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നല്ലൊരു അവസരമാണ്. എവിടേക്ക്? ദൈവത്തിലേക്ക് തിരിയാനൊരവസരം, ദൈവത്തെ കാണാനൊരവസരം, ദൈവത്തെ അനുഭവിക്കാനൊരവസരം. എങ്ങനെ? അനുദപിക്കുന്ന ഒരു മനസ്സോടെ തിരിയുന്നവൻ ദൈവത്തെ കാണാതെ പോകില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൃപ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്താപം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിപ്രകാരമാണ് പറയുന്നത്, മനസ്താപം ദൈവത്തിൻ്റെ കരുണയുള്ള സ്നേഹത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്. മനസ്താപം എന്നത് ദൈവത്തിൻ്റെ കരുണയുള്ള സ്നേഹത്തിൻ്റെ വിളിക്ക്, ദൈവത്തിൻ്റെ കരുണയുള്ള സ്നേഹത്തിൻ്റെ വിളിക്ക് മനുഷ്യൻ നൽകുന്ന, അല്ലെങ്കിൽ ഒരു സന്യാസിനി നൽകുന്ന, ഒരു പുരോഹിതൻ നൽകുന്ന പ്രത്യുത്തരത്തിൻ്റെ പേരാണ് മനസ്താപം, അല്ലെങ്കിൽ അനുതാപം. സ്നേഹമുള്ളവരെ, അങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാകുക. മദർ തെരേസ, വിശുദ്ധയായ മദർ തെരേസ ഇപ്രകാരമാണ് പറയാറ്: ചില വിശുദ്ധർ തങ്ങളെപ്പറ്റി തന്നെ ഭീകര കുറ്റവാളികളായി വിവരിക്കുന്നു. ചില വിശുദ്ധര് അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളാണ് ഈ ലോകത്തിലെ ഭീകര കുറ്റവാളി. അവർ മത്സരിക്കുക, ഞാനാണ് നിന്നേക്കാൾ വലിയ പാപി എന്ന് പറഞ്ഞു. കാരണം അവർ ദൈവത്തെ കണ്ടു. അവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സഭയിലുള്ള വിശുദ്ധരെല്ലാം ദൈവത്തെ കണ്ടു. ചാവറയച്ചൻ ദൈവത്തെ കണ്ടു. വെണ്മയായി നടപ്പാനായി തന്നൊരു വെള്ള വസ്ത്രം വെണ്മയും കളഞ്ഞയ്യോ പാപി ഞാൻ മഹാമൂടൻ. ചാവറച്ചൻ എഴുതി വെക്കുക, വെണ്മയായി നടപ്പാനായി വെള്ള വസ്ത്രം തന്നിട്ടും മഹാപാപിയായ മൂടനായി ഞാൻ അതിന്റെ വെണ്മ കളഞ്ഞു. സ്നേഹമുള്ളവരെ, പാപം ചെയ്യാതെ വിശുദ്ധിയോട് ജീവിച്ച ആ വിശുദ്ധം പറയാ, ഞാൻ മഹാമൂടനാ, എനിക്ക് തന്ന വെള്ള വസ്ത്രത്തിൽ ചെളി പുരുട്ടി എന്നുള്ളത്. മദർ തെരേസ പറയുക, ചില വിശുദ്ധർ തങ്ങളെ പറ്റി തന്നെ ഭീകര കുറ്റവാളികളായി വിവരിക്കും. എന്നാൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മൾ ഉള്ളതിൽ വിശുദ്ധരായിട്ട് ചിന്തിച്ച് നടക്കുന്നവരാ. സ്നേഹമുള്ളവരെ, പാപിയാണെന്ന് സ്വയം പറയുന്നവനും മറ്റുള്ളവർ പാപിയെന്ന് വിധിക്കുന്നതും വ്യത്യാസമുണ്ട്. സ്നേഹമുള്ളവരെ, പാപിയെന്ന് എന്നും വിളിക്കുന്നവന് പറയും, നീയാണ് പാപി, ഞങ്ങളൊക്കെ അതിനേക്കാൾ വലിയ പാപിയാണെന്ന് ചിലർ വിശുദ്ധരെ നോക്കുമ്പോൾ നമ്മൾ പറയും. സ്നേഹമുള്ളവരെ, അപ്പം തിരിച്ചറിയാം. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, കാരണം അവർ ദൈവത്തെ കണ്ടു, അവർ തങ്ങളെ തന്നെ കണ്ടു. മദർ തെരേസ പറയാ, ഒന്നാമത് അവർ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ എന്തുണ്ടായി? ഇതൊരു കണ്ണാടിയാ, എൻ്റെ മുന്നിലിരിക്കുന്ന ദിവ്യകാരുണ്യം എനിക്കൊരു കണ്ണാടി. ആദ്യം ഞാൻ ഈ കണ്ണാടി നോക്കി, ദൈവത്തെ കണ്ടു, കണ്ണാടി കണ്ടു, ദൈവമാകുന്ന കണ്ണാടി. അതിനുശേഷം ഈ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ മുഖം കണ്ടു. കാരണം ഈ കണ്ണാടിയിൽ നോക്കാൻ പറ്റിയ മുഖമല്ലല്ലോ എന്ന് എൻ്റെ പാപം എന്നെ വിളിച്ചു പറഞ്ഞു. മൂന്നാമത്തെട്ട് പറയുക, അവർക്ക് വ്യത്യാസം മനസ്സിലായി. ഈ കണ്ണാടിയിൽ കാണുന്ന എൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം മനസ്സിലായി. ഞാൻ ആദ്യ സന്യാസ വ്രതം ചെയ്തപ്പോൾ, ഞാൻ ആദ്യ പൗരോഹിത്യ ദിവസം പട്ടം സ്വീകരിച്ച ദിവസത്തിലെ എൻ്റെ മുഖവും പിന്നീടുള്ള എൻ്റെ മുഖവും ഈ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ വ്യത്യാസം മനസ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അനുതാപം, ഇതിനെ വിളിക്കുന്ന പേരാണ് മനസ്താപം. ഇതുണ്ടെങ്കിലേ സ്നേഹമുള്ളവരെ, സ്വർഗം എന്നെക്കുറിച്ച് സന്തോഷിക്കുള്ളൂ, എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് സന്തോഷിക്കുള്ളൂ. വേറെ നീ എന്തെല്ലാം ചെയ്തു കൂട്ടി എന്നുള്ളതിലല്ല സ്വർഗം സന്തോഷിക്കുന്നത്. നീ 100 പ്രാവശ്യം വചനം എഴുതിയത് കൊണ്ട് മാത്രമാകണമെന്നില്ല, നീ അത് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടും ആകണം. നിനക്ക് ഇത്രയും വചനം അറിയാം, നീ ഒരു സുവിശേഷ പ്രസംഗനായിരിക്കാം, നീ എവിടെ പോയി പതനം പങ്കുവെച്ചു എന്നുള്ളതിലല്ല. നിനക്ക് ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ വ്യക്തമായിട്ട് ക്രിസ്തുവിൻ്റെ മുഖം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ, അനുതാപത്തോടെ ഞാൻ കരയുന്നുണ്ടെങ്കിൽ, അവിടെ ക്രിസ്തുവിൻ്റെ മുഖം കാണും. ഞാനൊരു മനോഹരമായ ചിത്രം കണ്ടിട്ടുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ കരയുകയാണ്, ആ കണ്ണാടിയിൽ കാണുന്നത് ക്രിസ്തുവിൻ്റെ മുഖം. ഇതാണ് യഥാർത്ഥത്തിൽ അനുതാപം എന്നത്. ഞാൻ കുമ്പസാരക്കൂട്ടിൽ കരയുമ്പോൾ ആ കുമ്പസാരക്കൂടിന് മുമ്പിൽ ഒരു കണ്ണാടിയാകുന്ന ക്രിസ്തുവാണെങ്കിൽ അതിൽ ആരുടെ മുഖം കാണും? എൻ്റെ അപ്പൻ്റെ മുഖം എൻ്റെ മുഖത്തിന് പകരം കാണും.
ഇതാണ് യഥാർത്ഥത്തിൽ അനുതാപം. സ്നേഹമുള്ളവരെ, അതിലേക്ക് നമ്മൾ വിളിക്കപ്പെടണം. അപ്പസ്തോല പ്രവർത്തനം 2 38 വാക്യം പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സ്നാനം സ്വീകരിക്കേണ്ടത് മാമോദീസയിൽ മാത്രമല്ല, ഒരു കുംഭശാരക്കൂട് ഞാൻ എത്ര പ്രാവശ്യം ജ്ഞാനം സ്വീകരിക്കും അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കുന്നു എന്ന് ചിന്തിക്കണം. ഓരോ കുംഭസാരവും എൻ്റെ പുതു മാമോദീസയ, എൻ്റെ ജ്ഞാന. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, അപ്പസ്തോല പ്രവർത്തനം പത്രോസ് ആദിമ സമൂഹത്തോട് പറയുക, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും. ഒരു പാപമോചനം യേശുവിൻ്റെ നാമത്തിനാണ് ഒരു പുരോഹിതൻ നൽകുക, കാരണം അവൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. അവൻ്റെ നാമത്തിൽ ആര് അനുദപിച്ചാലും കൃപ ആ കുടുംബത്തിലേക്ക്, ആ സന്യാസ സഭയിലേക്ക്, സമൂഹത്തിലേക്ക് ദൈവം ഉഴക്കും, ദൈവം കൃപയായിട്ട് ഒഴുക്കി അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 15:7 വാക്യം നമുക്കൊന്ന് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 15:7, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗം കൂടുതൽ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 15:7, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അപ്പോൾ 99 അനുദപിക്ക 99 വിശുദ്ധരെ പോലെ ജീവിക്കുന്ന, നീതിമാന്മാരെ പോലെ ജീവിക്കുന്നവർ ഉണ്ടെങ്കിലും, ഒരു കോൺവെന്റിൽ 60 പേരുണ്ടെങ്കിൽ 59 പേരും നീതിമാന്മാരായി ജീവിക്കുമ്പോൾ അവരെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ടെങ്കിലും, ഇന്ന് ഞാൻ അനുദപിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്നേഹമുള്ള സഹോദരിമാരെ, ഞാൻ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും വ്യക്തിമാനമായി ചിന്തിക്കണം, എൻ്റെ ജീവിതം വഴി സ്വർഗം സന്തോഷിക്കണം. എൻ്റെ സഭയിൽ ഒരു വിശുദ്ധനുണ്ടായതുകൊണ്ട് സ്വർഗത്തിന് സന്തോഷമില്ല, ആ സഭയിലുള്ള ഓരോരുത്തരെ കുറിച്ചും സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും സ്വർഗം സന്തോഷിക്കണം. അതാണ് യഥാർത്ഥത്തിൽ അനുതാപം. 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരുവൻ, അത് ഞാനാകണം. ഈ ധ്യാന ദിവസങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം വഴി സ്വർഗം സന്തോഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മറച്ചു വയ്ക്കരുത്. പാപം മറച്ചു വച്ചാൽ നീ മാത്രമല്ല, നിന്റെ ജീവിതത്തിൻ്റെ സകലതും നശിക്കപ്പെടും. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 5 അനനിയാസ് സഫീറ എന്ന ദമ്പതികളെ കുറിച്ചറിയാം. പറമ്പ് വിറ്റുകിട്ടിയതിൽ നിന്ന് ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ദേവാലയത്തിലേക്ക് സഫീറ അനനിയാസിന് വിടുകയാണ്. ചേട്ടൻ ആദ്യം പോയിട്ട് ഇത് സമർപ്പിക്കാൻ, അങ്ങനെ അനനിയാസ് പത്രോസിന്റെ അടുത്ത് വന്ന് കൊടുക്കുമ്പോൾ പത്രോസിനോട് ദൈവം വെളിപ്പെടുത്തി പത്രോസ് ചോദിക്കുന്നു, അനനിയാസ്, ഇത് തന്നെയാണോ നീ ഈ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, അനനിയാസ് പറഞ്ഞു, ഇത് തന്നെയാ. സ്നേഹമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ പാപം വെച്ചു പറയുമ്പോ, ആ ഇതൊക്കെ മതി, ജനിച്ച കാലം മുതൽ ഇന്ന് വരെ ഒരു പാപം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് ചിലപ്പോൾ കൃപ വരാം, നീ ഒരു പുരോഹിതനാകാം, നീ ഒരു സന്യാസിനിയാകാം, നീ ശുശ്രൂഷകനാകാം, എന്തുമാകാം. എന്നാൽ ദൈവം ചോദിക്കും നിന്നോട്, നീ ഇത് തന്നെയാണോ എന്നോട് ചെയ്ത പാപം? നീ ഇത് തന്നെയാണോ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൃപ നഷ്ടപ്പെടുത്തിയ പാപം? സ്നേഹമുള്ളവരെ, ഈ അനന്യാസ് ഇത് പറഞ്ഞു കഴിഞ്ഞു പത്രോസ് പറയുന്നുണ്ട്, നീ എന്നെയല്ല, നിനക്ക് തന്ന പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കുക. ഇത് പറഞ്ഞ വഴിക്ക് അനന്യാസ് അവിടെ മരിച്ചു വീഴുക. അനന്യാസ് മരിച്ചു വീണപ്പോൾ അവിടെയുള്ള ജനമെല്ലാം എടുത്ത് അദ്ദേഹത്തിനെടുത്ത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുക. ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ്, വീട്ടുജോലി എല്ലാം കഴിഞ്ഞ്, ദേ ഭാര്യ വരാ, സഫീറ. സഫീറ വന്നപ്പോഴും പത്രോസ് ചോദിച്ചു, നീയും നിന്റെ ഭർത്താവും കൂടി പ്ലാൻ ചെയ്തിട്ടാണോ ഈ കാര്യം ചെയ്യണേ, പാപം മറച്ചു വെക്കുന്നേ? അവള് പറഞ്ഞു, ഇത് തന്നെയാ, ഒരു പാപം ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഞങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടു. സ്നേഹമുള്ളവരെ, അവിടെ സഫീറ പത്രോസ് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന്റെ മരണ, ഭർത്താവ് മരിച്ചതിന്റെ കാലൊച്ച തീർന്നിട്ടില്ല, ബോഡി എടുത്തുകൊണ്ടുപോയതിന്റെ ആൾക്കാരുടെ കാലൊച്ച കഴിഞ്ഞിട്ടില്ല.
ബോഡി കൊണ്ടുപോയ ആംബുലൻസിന്റെ ശബ്ദം കടന്നുപോയി കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അത് നീ അടുത്തെന്നോട് പറയും, അവിടെ അവളും മരിച്ചു വിടാം. സ്നേഹമുള്ളവരെ, പാപം ഏറ്റുപറയേണ്ട രീതിയിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള മനസ്സിന്റെ ശരീരത്തിന്റെ മരണത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടും. ഹല്ലേലൂയാ. അതുകൊണ്ട് വിശുദ്ധിയുടെ മറ്റൊരു വിജയ രഹസ്യമാണ്, പാപത്തെ അത് എത്ര നിസ്സാരമാണെങ്കിലും വെറുത്തുപേക്ഷിക്കുക എന്നുള്ളത്. എഴുതി വെച്ചോ, വിശുദ്ധിയുടെ ഏറ്റവും വലിയ വിജയ രഹസ്യം, പാപത്തെ അത് എത്ര നിസ്സാരമാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, അതൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിലും, അത് അതിൻ്റെ വേരോടുകൂടി പറിച്ചെടുത്ത് കളയാം. അത് കൃപയാണ്, അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കാനുള്ള കൃപ. പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം എത്ര വേഗത്തിൽ ആകുന്നു അത്ര വേഗത്തിൽ ചെയ്യുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയെ കണ്ടുമുട്ടാൻ ഇട വന്നു. അപ്പൊ സഹോദരിയെ കണ്ടുമുട്ടിയ സമയത്ത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു പാപം ദൈവം വെളിപ്പെടുത്തി. പാപം ഇതാണ്, തെറ്റായ സ്നേഹബന്ധത്തിലൂടെയുള്ള പാപം, ആറാം പ്രമാണ ലംഘനം. സ്നേഹമുള്ളവർ, ഈ ആറാം പ്രമാണ ലംഘനത്തിലേക്ക് ഈ സഹോദരി വീണുപോയിട്ട് വർഷങ്ങളായി. ജീവിത പങ്കാളി മരിച്ച കാലഘട്ടം മുതലേ ഈ പാപത്തിനാണ് ഈ സഹോദരി ജീവിക്കുന്നത്. ഈ സഹോദരിയോട് ഈ പാപം ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി എന്നോട് പറയുക, പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും അച്ഛാ? ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്, ആറാം പ്രമാണന് വ്യഭിചാരം എന്ന പാപം ചെയ്യുന്ന ഈ സഹോദരിയോട് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരി പറയുക, അതെങ്ങനെ ഉപേക്ഷിക്കാൻ അച്ഛാ? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങൾക്ക് ഭക്ഷണം, ഞങ്ങൾക്ക് ജീവിക്കണോ? ഇത് വേണം. സ്നേഹമുള്ളവരെ, ചിലരുടെ ജീവിതത്തിൽ പാപം തളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെളി ഒരു പാത്രത്തിൽ എന്നും ചെളിയാണ് ഒഴിച്ചു വെച്ചിരുന്നെങ്കിൽ അത് കറ പിടിക്കും ആ പാത്രത്തിൽ. ഇതുപോലെ ഒരു വ്യക്തിയിൽ നല്ല അനുതാപമില്ലാത്ത നൂറുകണക്കിന് കുമ്പസാരം ഉണ്ടായാൽ ചില പാപങ്ങൾ കറ പിടിച്ചതുപോലെ ഉണ്ടാവും. ഈ തിരി കത്തുന്നുണ്ട്, ഈ തിരി എന്നും കത്തി ഈ ചില്ലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കരി ഈ തിരിയോട് ഈ തിരിയുടെ ഗ്ലാസ്സിൽ കുത്തി പിടിക്കും. ഇത് തുടച്ചില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഈ മനോഹരമായ ഈ ഗ്ലാസ് ചെളി പിടിച്ചിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കള്ള കുംഭസാരങ്ങൾ എന്നേക്കുമായി കറ പിടിച്ച പാപം പോലെയാണ്. സ്നേഹമുള്ളവർ, ഈ സഹോദരിയോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ സഹോദരി ഒരു അനുതാപമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക. ആ സമയത്ത് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ആ സഹോദരിക്ക് വേണ്ടി ഈശോ വെളിപ്പെടുത്തിയെന്നൊരു വചനമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വചനമാണ്. വെളിപാടിൻ്റെ പുസ്തകം 2:21 നിങ്ങൾ അത് എടുക്കാമെന്ന് നല്ലതായിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 2:21. ഞാൻ അവൾക്ക് അവസരം നൽകി. ഈശോ ആ മകളോട് പറയാണ് വെളിപാട് പുസ്തകത്തിലൂടെ, അനുതപിക്കാൻ ഞാൻ ആ മകൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുതപിക്കുവാൻ കൂട്ടാക്കുന്നില്ല. കണ്ട സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ വളരെ നെട്ടിപ്പോയ ഒരു അവസ്ഥയാണ്. ഈ സഹോദരിയോട് ഇങ്ങനെ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കും, ഈ വചനം പറയുന്ന സമയത്ത് ഈ സഹോദരിയുടെ മനസ്സ് പൊട്ടിത്തെറിക്കുക. കാരണം ദൈവമേ, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, അതേ ഞാൻ അവൾക്ക് അനുതപിക്കാൻ ഒത്തിരി അവസരം തന്നു. 7 വർഷമായി ഭർത്താവ് മരിച്ച കാലഘട്ടം മുതലേ ഈ പെൺകുട്ടി എന്നും പള്ളിയിൽ പോകുന്നതോളാ, എന്നും കുമ്പസാരിക്കുന്നവളാ. എന്നാൽ അവൾ ഒരിക്കലും ഈ പാപം ഏറ്റു പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാ, അച്ഛാ ഞാൻ എന്തിനു ഉപേക്ഷിക്കുന്നു? എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ജോലിയല്ലേ ഇത്? കണ്ടോ, കറ പിടിച്ച വ്യക്തിക്ക് പാപം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി പറയാ, ആ വ്യക്തിയോട് ഈശോ വചനത്തോട് പറയാ, അനുദപിക്കാൻ ഞാൻ അവൾക്ക് എത്ര അവസരം കൊടുത്തേ മോനെ, മോളെ നിനക്ക് ഞാൻ എത്ര അവസരം നൽകി. എന്നിട്ട് പറയാ, എന്നാൽ അവൾ തൻ്റെ എന്തിനെ കുറിച്ച്, ഈ പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം, പാപത്തെ മറച്ചു വെക്കരുത്. ചില വ്യക്തികൾ കുമ്പസാരിക്കും പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ദൈവമേ ഈ അച്ഛൻ എന്ത് വിചാരിക്കും, ആ വ്യക്തി എന്ത്, നീ ക്രിസ്തു എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നില്ല. എൻ്റെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ കുമ്പസാരിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ ദൈവം, എൻ്റെ അപ്പൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയാകുന്ന ദൈവം യേശു ക്രിസ്തു എന്ത് വിചാരിക്കും എൻ്റെ കുമ്പസാരത്തെക്കുറിച്ച്? ആ ഇരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിൻ്റെ അപരക്കാരനാണ്. അവനാ നിനക്ക് വേണ്ടി കിണറ്റിൻ്റെ കരയിൽ കാത്തിരിക്കുന്ന, അവനാ നിനക്ക് വേണ്ടി കല്ലേറു ദൂരത്തെ കാത്തിരിക്കുന്നത്, അവനാ നിനക്ക് വേണ്ടി സിക്കിമൂർ മരത്തിൻ്റെ മുകളിൽ കാത്തിരിക്കുന്നത്. വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരീതി എൻ ദൈവം, വഴിവിട്ടകന്നൊരു പാപിയെ തേടി വരുവോളം
കാക്കുന്ന സ്നേഹം. സ്നേഹമുള്ളവരെ, ഓരോ കള്ളക്കുമ്പസാരം കഴിഞ്ഞു കര പുറത്തിറങ്ങുമ്പോൾ നിന്റെ ദൈവം ആ കുമ്പസാരക്കൂട്ടിൽ കരയുന്നുണ്ട്. വഴിയോര കണ്ണുമായി കാത്തിരിക്കുക. മോളെ, നീ കുമ്പസാര ചിഹ്ന പാപം എന്തുകൊണ്ടാ അറിഞ്ഞുകൊണ്ട് നീ മറച്ചു വെച്ച്? ഞാൻ നിന്നെ ഇനിയും കാത്തിരിക്കുക. നീ പോയിട്ട് വേഗം പോ, അതൊന്ന് ഏറ്റുപറയും. ഞാൻ നിനക്ക് കൃപ തരാം, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാം, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാം, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈ ഒരു കൃപയിലേക്ക് നമ്മൾ നടന്നു നീങ്ങണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 6-8 വരെയുള്ള വാക്യം നമുക്ക് എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:6-8 വചനങ്ങൾ. യഥാർത്ഥ അനുതാപം എന്താണെന്നാണ് അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്ക് വായിച്ചു വായിക്കാം, ഒരുമിച്ച് വായിക്കാം. യെശയ്യാ 58:6-8 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രനാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രവചനങ്ങളാണ്. എന്താണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്? യഥാർത്ഥ അനുതാപം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം. ഞാനൊരു കുമ്പസാര കൂട്ടിൽ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ചില പാപങ്ങളുണ്ട്, എന്നും എൻ്റെ ജീവിതത്തെ നയിക്കുന്ന ആ ദുഷ്ടതയുടെ കെട്ടുകൾ എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ? അത് പൊട്ടിക്കുന്നതായിരിക്കണം എൻ്റെ കുമ്പസാരം. അത് പൊട്ടിക്കുന്നത് വരെ അനുദപിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ആ കെട്ട് പൊട്ടാത്തതുപോലെ കെട്ട് കൂടുതൽ മുറുക്കപ്പെടുന്ന അവസ്ഥയാണ്. വചനം പറയാണ്, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും അതിൻ്റെ മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കാനായിരിക്കണം എൻ്റെ അനുതാപം. എൻ്റെ അനുതാപ ജീവിതം അപ്രകാരമായിരിക്കണം. എന്നിട്ട് തുടർന്നു പറയുകയാണ്, മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഞാൻ വേദനിപ്പിച്ചവരെ ഞാൻ സ്വതന്ത്രരാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഞാൻ കുറ്റം വിധിച്ചവരെ, ഞാൻ കളിയാക്കിയവരെ, അല്ലെങ്കിൽ എനിക്കെന്നും വെറുപ്പ് തോന്നുന്നവരെ, എൻ്റെ സമൂഹത്തിൽ എന്നെ എന്നും ഒറ്റപ്പെടുത്തുന്നവരെ, എന്നെ കളിയാക്കുന്നവരെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രാവിനെ കെട്ടിയിട്ടതുപോലെ ആ വ്യക്തിയോടുള്ള വെറുപ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കെട്ടിയിട്ടിരിക്കുക. ഞാൻ ആ കെട്ട് സ്വതന്ത്രമാക്കുമ്പോൾ ആ വ്യക്തി എൻ്റെ ഹൃദയത്തിൽ മാറുന്നു, ക്രിസ്തു എന്നിൽ വാസം ഉറപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, എന്നിട്ട് പറയുകയാണ്, ആ കെട്ട് ഒടിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ ഗ്രഹിക്കുന്ന ഉപവാസം. ഇതാണ് ഉപവസിക്കും. ക്രിസ്തുവിനോടൊപ്പം ഉപവസിക്കുമ്പോൾ, അവനോടൊപ്പം ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേറൊരു ഭാരവുമില്ല, അവൻ്റെ ഭാരമേ ഉള്ളൂ. ഈശോയ്ക്ക് 50 കിലോയാണെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നെ ഒരു തൂക്കുത്രാസിൽ വയ്ക്കുമ്പോൾ ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നവയിൽ, എനിക്ക് 50 കിലോ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ 50 കിലോയ്ക്ക് 50-ന് 51 കിലോ ആവണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ എന്തോ ഭാരമുണ്ട്, വേറെ ആരോ ഉണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിനക്ക് ഭാരം വന്നത്. ക്രിസ്തുവിൻ്റെ ഭാരം എനിക്കുണ്ടെങ്കിൽ, അവനിൽ ഉപവസിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് എൻ്റെ ഉള്ളിൽ ഞാൻ കെട്ടിയിട്ടതിനെല്ലാം അഴിച്ചു കളഞ്ഞ് എല്ലാത്തിനും ഞാൻ പറയും. അത് കാക്കയായിരിക്കാം, പരുന്തായിരിക്കാം, ഈ ലോകത്തെ ഏറ്റവും ഭീകരമായ കഴുകനായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള ചില വ്യക്തിത്വങ്ങൾ എനിക്ക് കഴുകിനെ പോലെ, നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തും. അപ്പോൾ അത് അഴിച്ചു കളയുമ്പോൾ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വയ്ക്കരുത്. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ആഗ്രഹിക്കുന്ന ഉപവാസം അതല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുക, അതല്ലേ ഉപവാസം? എന്നിട്ട് പറയുക, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കും. എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിക്കൊരു വിശപ്പുണ്ട്. എന്തിൻ്റെ? സ്നേഹം കിട്ടാത്തൊരു വിശപ്പ്. അത് ഞാൻ വിളമ്പിക്കൊടുത്തേ, പ്രാർത്ഥന എന്ന ഇതുകൊണ്ട് ഞാൻ വിളമ്പിക്കൊടുത്തേ. ആ വ്യക്തിയുടെ വിശപ്പ് അടങ്ങുന്നേ,
അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ മുഖത്തടിക്കുന്നവന് നീ മറ്റേ മകം കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നേക്കുമായി അവന്റെ വിശപ്പടങ്ങുകയാണ്. നിന്നോട് ഒരു മൈൽ ദൂരം പോവാൻ പറയുമ്പോൾ നീ രണ്ട് മൈൽ ദൂരം സഞ്ചരിക്കുമ്പോൾ പിന്നെ അവന് അങ്ങനൊരു വിശപ്പില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ പറയുന്നത്, എൻ്റെ അനുതാപത്തിന് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കണം. അത് എൻ്റെ കുമ്പസാരം വഴി എനിക്ക്, ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഏകാന്തതയിൽ ആ വ്യക്തിയിൽ മാറ്റം കാണും. കൊച്ചു ത്രേസി എന്ന പുണ്യവതി മഠത്തിൻ്റെ ഏകാന്തതയിലിരുന്ന് കരഞ്ഞ് കോടതിയിൽ കടക്കുന്ന ഒരു കള്ളന്റെ അവസാന മുഴിക്ക് മുന്നിൽ കുമ്പസാര കൂട്ടിലേക്കെത്താൻ അവൾ ചെയ്തത് അവന്റെ വിശപ്പിനെ മാറ്റാൻ ക്രിസ്തുവിന്റെ മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പിന്നീട് പറയുകയാണ്, വചനം പറയുകയാണ്, ഭവനരഹിതന്റെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും ചെയ്യുക. ഭവനരഹിത, ചിലരുടെ ജീവിതത്തിൽ ഒട്ടും സ്നേഹം കിട്ടാത്ത മനുഷ്യരുണ്ട്. കുടുംബത്തിൽ അപ്പന്റെ മദ്യപാനം മൂലം എന്നും തല്ലും വഴക്കും ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ വരുമ്പോൾ എന്നെ അപ്പനെ സഹിക്കാത്ത ഒരു വേദനയുള്ള ഭവനമില്ലാത്തൊരു അവസ്ഥയിൽ എനിക്കെങ്ങനെ എൻ്റെ അധികാരിയെ സ്നേഹിക്കാൻ പറ്റും? എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ പറ്റിയാലല്ലേ എൻ്റെ അധികാരിയെ, ജന്മം തന്ന അപ്പനെ സ്നേഹിക്കുമ്പോഴേ എൻ്റെ സഭയിൽ എനിക്ക് ജന്മം തരുന്ന അധികാരിയുടെ മേൽ എനിക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭവനരഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒപ്പമായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. പല മുറിവുകളും പല വേദനകളും പല സഹനങ്ങളും പല സങ്കടങ്ങളും ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ആന്തരിക മുറിവുകളുടെ കുന്നുകൂടലുകളുള്ള ജീവിതങ്ങളുടെ ഒപ്പം ജീവിക്കുമ്പോൾ അവർക്കില്ലാത്ത ഭവനം നിനക്കുണ്ടെങ്കിൽ നിന്റെ അനുതാപം വഴി അത് പങ്കുവെച്ചു കൊടുത്തേ. നല്ല കള്ളന് ക്രിസ്തു കൊടുത്ത ഭവനം സ്വർഗത്തിലാണ്, ക്രിസ്തുവിൻ്റെ വീട് സ്വർഗമാണ്. അതുകൊണ്ടല്ലേ നല്ല കള്ളന് ക്രിസ്തു സ്വർഗം കൊടുത്തു. നിന്റെ വീട് എവിടെയാണ്? നിനക്കുള്ളത് നിനക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒറ്റക്കണ്ണൻ പടയാളിക്ക് അവൻ കൊടുത്തത് കാഴ്ചയാണ്, കാഴ്ചയുടെ ഭവനമാണ്. അതുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞു, കല്ലെറിയപ്പെട്ട പാപിനിക്ക് ദൈവം കൊടുത്തു, നീ എൻ്റെ ഒപ്പം വാ, നീ ഒരു സുവിശേഷകയാകും. സഖേവൂസിന് സമാധാനം എന്ന ഭവനം കൊടുത്തു. അനുതപിക്കുന്ന പാപിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമാധാനത്തിൻ്റെ ഭവനം വരും, സ്വർഗമെന്ന ഭവനം വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അത് നമുക്ക് വേണം. പിന്നീട് പറയുകയാണ്, നഗ്നതയെ ഉടുപ്പിക്കുക. സ്നേഹമുള്ളവരെ, ശരീരത്തിൻ്റെ മോഹങ്ങളിൽ വീണ വ്യക്തികളുണ്ടാകാം നമ്മുടെ ഇടനാഴികളിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നമ്മെ പരീക്ഷിക്കുന്ന വ്യക്തികൾ, ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വെച്ചു നീട്ടുന്ന. നമ്മളെല്ലാം കൊടുത്തത് ദൈവത്തിനാ, കാരണം എനിക്ക് വേണ്ടി നഗ്നരാക്കപ്പെട്ടവന്റെ മുന്നിൽ എന്റെ നഗ്നതയ്ക്ക് വിലയുള്ളൂ, വേറെ ആരുടെ മുന്നിലും വിലയില്ല. അങ്ങനെ കൊടുക്കപ്പെട്ടവരാ നമ്മൾ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നീ വെറുത്തുകൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട് അവരെ ഉടുപ്പിക്കണമെന്ന യേശയ്യ പ്രവാചകൻ. സ്വന്തമാക്കി നീ ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുതാപം കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കപ്പെടും. വചനത്തിൻ്റെ അവസാനം പറയാം, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പൊട്ടിവിടരും. ജോൺ മരിയ വിയാനി എന്ന പഠിപ്പില്ലാത്ത, അറിവില്ലാത്ത എന്ന് എല്ലാവരും വിധി എഴുതിയവൻ ആർസ് എന്ന ഗ്രാമത്തിൽ പ്രഭാത നക്ഷത്രമായി പൊട്ടിവിടർന്നു. അനുതാപത്തിന്റെ കൂദാശ തുറന്നു വെച്ചു, പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ജീവിതം സമർപ്പിച്ചു. 6 മണിക്കൂർ ആ ഒരു മാസം മുഴുവൻ അനുതാപ കൂദാശ ചെയ്ത് പ്രഭാത നക്ഷത്രം ഇരുട്ട് വീണ ആർസ് എന്ന ഗ്രാമത്തിൽ പ്രകാശമായി മാറി. ഞാൻ എൻ്റെ മഠത്തിൻ്റെ ഏകാന്തതയിൽ, ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പ്രകാശം പൊട്ടിവിടർത്തുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കേണ്ട ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. പിന്നീട് പറയാ, നീ വേഗം സുഖം പ്രാപിക്കും. അങ്ങനെയുള്ള വ്യക്തി അവൻ മറ്റുള്ളവനെ സുഖപ്പെടുത്താൻ നോക്കുമ്പോൾ അവൻ സുഖപ്പെടും, അവൻ്റെ മുറിവ് സുഖം. കാരണം അവരൻ്റെ മുറിവ് ഞാൻ കാണുമ്പോൾ, ക്രിസ്തുവിൻ്റെ മുറിവ് കാണുമ്പോൾ എൻ്റെ മുറിവ് എനിക്കൊരു മുറിവല്ല. അവരൻ്റെ മുറിവ് ഞാൻ സുഖപ്പെടുത്താൻ നോക്കുമ്പോൾ ഞാൻ ചെയ്തു, ദൈവമേ ഇങ്ങനെ വേദനിക്കുന്ന ഈ സഹോദരിയെ ഞാൻ വെറുത്തത്, അവളെക്കാൾ എത്ര ഭാഗ്യപ്പെട്ടവളാണ് ഞാൻ, അല്ലെങ്കിൽ ആ അച്ഛനേക്കാൾ എത്ര ഭാഗ്യപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് കുട്ടിക്കാലം മുതൽ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, എനിക്ക് സ്നേഹിക്കാൻ സഹോദരിമാരുണ്ടായിരുന്നു, എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂടെയുണ്ട്. ഇതൊന്നും കിട്ടാത്ത ഈ സഹോദരിക്ക് ഇത് കിട്ടാത്തത് കൊണ്ടാണ്. എൻ്റെ അനുതാപത്തിന് ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴം വ്യത്യാസങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. പിന്നീട് വചനം പറയുക, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും.
ഇങ്ങനെ പറയാം, നിന്റെ നീതി നിന്റെ മുൻപിൽ, ഞാൻ ചെയ്യുന്ന ഓരോ നീതിയും എന്റെ മുൻപിൽ, ഞാൻ എന്റെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്റെ നീതി ദൈവത്തിന്റെ മുന്നിൽ എനിക്ക് വേണ്ടി വാദിക്കും. അപ്പോൾ വചനം പറയുകയാണ്, കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും. ഞാൻ ഇങ്ങനെ എൻ്റെ മുൻപ് പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പുറകിൽ നിൽക്കുക. മുൻപിൽ എന്തായാലും ഞാൻ ദൈവത്തിന് മുന്നിൽ ഏറ്റു പറയുമ്പോൾ എൻ്റെ ദൈവം പുറകിൽ നിന്ന് എന്നെ സംരക്ഷിക്കുക. അപ്പൊ എൻ്റെ മുൻപിലും പുറകിലും ആരാ? ദൈവമാണ്. യെശയ്യാ പ്രവാചകൻ പറയുക, നീ നിന്റെ മുൻപിലുള്ള ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ നിന്റെ ദൈവം പുറകിൽ നിന്ന് നിന്നെ മുന്നിൽ കെട്ടിപ്പിടിക്കാതെ. ഞാൻ ഈ ദിവ്യഗാനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ ഈശോ ഉണ്ടെങ്കിൽ, ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ ആവരണം എന്നെ ആരാ ആവലയനം ചെയ്യണേ? ദൈവമാണ്. ഇതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അനുതാപം കാരണം. ഹല്ലേലുയാ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലുയാ. കൃപയോട് പറഞ്ഞേ ഹല്ലേലുയാ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുതാപത്തെ കുറിച്ച് പറയുന്ന വചനങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം. നിങ്ങൾ എഴുതിയെടുക്കുക, പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അച്ഛൻ പെട്ടെന്ന് സമയത്തിന്റെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:6. ഇസ്രായേൽ ജനമേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:6 വചനം എഴുതി വെക്കുക, പിന്നീട് വായിക്കുക. ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിൻ. ദൈവം പറയുകയാണ്, ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ചു. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവോയുടെ മുന്നിൽ മത്സരിച്ച് കൊണ്ടുവന്ന വിക്കനായ മോശയോട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് ഈ ദൈവത്തോട് മത്സരിച്ചു, പാപം ചെയ്ത് മത്സരിച്ചു. എന്നിട്ട് പറയുക, നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് തിരിച്ചു വാ, തിരിച്ചു വാ. 60, 50, 25, 10, 5 എത്ര വർഷമായിക്കോട്ടെ എൻ്റെ സന്യാസ സമർപ്പണ ജീവിതത്തിൽ, തിരിച്ചു വരാനുള്ളൊരു മനസ്സ് ഇന്ന് ഈ പ്രമാദത്തെ അല്ലെങ്കിൽ നിയുച്ച സമയത്ത് നിനക്കുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അതാണ് യഥാർത്ഥ അനുതാപം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3:12 കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്. ദൈവം പറയാ, നമ്മൾ ഓരോരുത്തരും നോക്കി, ഞാൻ ഈ വചനം ഒന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ചിന്തിക്കണം. കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലെ, ഇസ്രായേൽ എന്ന പേര് മാറ്റി ഞാൻ എൻ്റെ പേര് വെച്ച് വായിക്കണം. അപ്പൊ ഞാൻ തന്നെ ഇത് വായിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ എന്ന പേര് മാറ്റി ഞാൻ വായിക്കുകയാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തനായ സിജോനെ, നീ തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കില്ല, ഞാൻ കാരുണ്യവാനായ ദൈവമാണ്. നിങ്ങളുടെ ബൈബിളില് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഇസ്രായേലിന്റെ അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ പേര്, നമ്മുടെ പേര് എഴുതി വെക്കണം. എന്ന് വായിക്കുമ്പോഴും എന്റെ അനുതാപ കുംഭസാര കൂട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ വചനം എന്റെ ഹൃദയത്തിൽ എപ്പോഴും എഴുതും. ഞാൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഒരു ദൈവം, വഴിയോര കണ്ണുമായിട്ട് അവൻ കാത്തിരിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ആ കൃപ വേണം. ബാർക്ക് പ്രവാചകന്റെ പുസ്തകം 5:28 ആദ്യം പറഞ്ഞ വചനം ജെറമിയ 3:12 നിങ്ങൾ എഴുതി വെക്കുക. രണ്ടാമത്തെ ഇനി പറയാൻ പോകുന്ന വചനം ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 5:28 ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതാണ്, പത്തിരട്ടി തീഷ്ണത. നമുക്കറിയാം, നമ്മുടെ ആദ്യ വ്രത ദിവസങ്ങൾ പത്തിരട്ട് തീഷ്ണതയുള്ള ദിവസങ്ങളാണ്. ആദ്യ ദിവസത്തിന്റെ തീഷ്ണത പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക എന്നും നമുക്ക് വേണ്ടതാണ്. ആദ്യം കിട്ടുന്ന ഈ സഭാവസ്ത്രം അണിയുന്ന സമയത്ത് അതിലൊരു പൊടിയാകരുത്, അതിലൊരു ചുളിവ് പറ്റരുത്. എന്തൊരു ബഹുമാനത്തോടെ നമ്മൾ കൊണ്ടു നടക്കും. അത് കയ്യിലെടുക്കുമ്പോൾ പോലും നിലത്ത് വീഴരുത്, പൊടിയാകരുത്. ഇന്ന് എത്ര പൊടി വീണിട്ടും, നമ്മൾ എത്ര ചെളി വീണിട്ടും തിരിഞ്ഞു നോക്കാനോ നമുക്കെപ്പോഴും അത് പുതിയതായിട്ടേ തോന്നുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന് അതിൽ കറ വീണിട്ടുണ്ടോ എന്നറിയാം. അത് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിന്റെ കാര്യത്തിൽ ദൈവം അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയ സ്നേഹമുള്ളവരെ. അതുകൊണ്ട് പറയാ, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീഷ്ണതയോടെ അവിടുത്തെ മുന്നിലേക്ക് നീ മടങ്ങി വരിക. അതാണ് എൻ്റെ അനുതാപം, അതാണ് എൻ്റെ ജീവിതത്തിന്റെ കൃപ. മലാഖി പ്രവാചകന്റെ പുസ്തകം 3:7 വചനം പറയാ, നിങ്ങൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തു മനോഹരമായ വചനമാണ് മലാഖി പ്രവാചകൻ 3:7. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരും. എങ്ങനെ വരണം? അല്ല, പാപം ചെയ്തിട്ട് വരാനല്ല ഈശോ പറയുന്നത്, പാപം ഉപേക്ഷിച്ചിട്ട് വരാനാണ് ഈശോ പറയുന്നത്. നിങ്ങൾ, കാരണം സൂര്യൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ ആ സൂര്യൻ്റെ ചൂട് ആ ശരീരത്തിൽ ഏറ്റു കരിഞ്ഞു. ഇതുപോലെയാ, സൂര്യൻ ഉണ്ടാക്കിയവന് അതിനേക്കാൾ എത്ര ചൂടുണ്ടാകും? എന്നാൽ ഞാൻ അനുദപിക്കുമ്പോൾ എന്തുണ്ടാകും? ക്രിസ്തുവിന്റെ ചൂട് എനിക്ക് സ്വന്തമാകും.
അപ്പോൾ ഞാൻ സൂര്യനെ പോലെയുള്ള ഈ ദൈവത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ എൻ്റെ ചൂടും ദൈവത്തിൻ്റെ ചൂടും ഒന്നായതുകൊണ്ട് ഞാൻ ഒരിക്കലും കരിഞ്ഞു പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകന്റെ പുസ്തകം 5:7, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നിങ്ങൾ നീട്ടിവെക്കരുത്. നാളെ 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 നീളെ നീളയോ? യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ സന്യാസ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നാളെ നാളെ നീട്ടിവെക്കില്ല. അന്മായ സഹോദരങ്ങളാണ് കൂടുതൽ നാളെ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ ചിലപ്പോൾ നാളേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. ഒരു ധ്യാനത്തിന് പോകുമ്പോൾ പറയാം, അങ്ങനെ നീട്ടിവെച്ചാൽ ധ്യാനത്തിൽ നീ എത്തുന്നതിന് മുമ്പേ നീ തകർന്ന് തരിപ്പണമായി തീരും. ഗോപുരം വീണതുപോലെ നിന്റെ ജീവിതം സന്യാസത്തിൽ വീഴും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. അനുദപിച്ചില്ലെങ്കിൽ നാശം ഉറപ്പാണ്. അത് സന്യാസി ആയാലും അച്ഛനായാലും അൽമായനായാലും സുവിശേഷ പ്രസംഗനായാലും. ലൂക്കാണ് സുവിശേഷം 13:2-5 ഇങ്ങനെ പറയും, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ശീലോഹായിലെ ഗോപുരം വീണതുപോലെ നിന്റെ ജീവിതം, നിന്റെ ജീവിതത്തിന്റെ സന്യാസം, നിന്റെ സന്യാസ വൃതത്രയങ്ങളുടെ കൃപ നശിച്ചു. മത്തായി 21:19 വചനം പറയുക, ഫലം തരാത്ത അത്തിവൃക്ഷം ഉണങ്ങിപ്പോകും. കാരണം എനിക്ക് ഫലമുണ്ടാകുന്നത് ഈ മുന്തിരിച്ചെടിയാകുന്ന ശാഖയോട് ഞാൻ ഒട്ടി നിൽക്കുമ്പോഴാണ്. ഫലം തരാത്തത് എന്തുകൊണ്ടാ? മുന്തിരിച്ചെടിയാകുന്ന ശാഖയിൽ ഞാൻ ഒട്ടിയിട്ടില്ല. മത്തായി ശ്രീയുടെ സുവിശേഷം 13:47-50 കടലിൽ വലയെറിഞ്ഞു ശിഷ്യന്മാർ, എന്നാൽ ഒറ്റ അവർ കിട്ടിയ മത്സ്യങ്ങളെല്ലാം ചീഞ്ഞതാ. ദൈവം ഇന്ന് എൻ്റെ സഭയിലേക്ക് വലയെറി, എത്രണത് കിട്ടി നോക്കും. ഈ ധ്യാനം കൂടുന്ന കുറെ പേരുടെ ഇടയിലേക്ക് ദൈവം വലയെറിയുന്നുണ്ട്. ഇതിൽ എത്ര എണ്ണം കിട്ടും? ചീഞ്ഞതാണോ നല്ലതാണോ? ചീഞ്ഞതിനെ എല്ലാം എന്തു ചെയ്യും? പുറത്തേക്ക് എറിഞ്ഞു കളയും. മരിച്ചു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മനോഹരമായി പ്രസംഗിക്കും, നമ്മൾ ആ മഞ്ചയിലേക്കിരുന്ന് ചിരിക്കും, ദൈവം ഇത് എന്നെക്കുറിച്ച് തന്നെയാണ് പറയണേ. എന്നാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആരും വരില്ല. അൽഫോൺസമ്മ മരിച്ചപ്പോൾ ആരും വന്നില്ല, ആർക്കും അറിയില്ല ഇന്ന് തിരക്കവിടെ. കാരണം ചീഞ്ഞതല്ലായിരുന്നു, അത് നല്ലതായിരുന്നു. ഇന്നും ചീഞ്ഞിട്ടില്ല, ചീയാൻ ദൈവം അനുവദിക്കില്ല. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചീഞ്ഞതായിട്ട് മരിച്ചിട്ടോ പിന്നെ ചീഞ്ഞതായിട്ട് കുഴിയിൽ കിടന്നിട്ടോ കാര്യമില്ല. ജീവിക്കുകയാണെങ്കിൽ ജീവനുള്ളതുപോലെ മരിക്കും, മരിച്ചിട്ടും ജീവനുള്ളതുപോലെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഇബ്രാഹിം പറഞ്ഞ് മരിച്ചാലും ഞാൻ നിങ്ങളെ മറക്കില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരിച്ചാലും മറക്കാത്ത ഓർമ്മകളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21:33-41 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഓഹരി കൊടുത്ത മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ കർത്താവ് നശിപ്പിക്കുന്നില്ല, ഓഹരിയില്ലാത്തവരെ നശിപ്പിക്കുന്നൊരു ദൈവം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:20-24 വാക്യങ്ങൾ പറയുക, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിൽ ശാസിക്കുന്നു. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്ത് ഒത്തിരി അത്ഭുതങ്ങൾ കൺമുമ്പിൽ കണ്ടതാ. പരിശുദ്ധ കുർബാന അത്ഭുതം എല്ലാ പ്രഭാതത്തിലും ഇന്ന് ജനത്തെക്കാൾ കൂടുതൽ അനുഭവിക്കാനും ഒരു സക്രാരി തുറന്നു വെച്ചാൽ ഈ അത്ഭുതത്തെ ഒരു ക്യാമറയിലല്ല നേരിട്ട് കാണാനുള്ള കൃപയുള്ളവരെ നമ്മൾ ഓരോരുത്തരും. ബലിപീഠത്തിൽ ക്രിസ്തുവിനെടുക്കാൻ കഴിവുള്ള കരങ്ങളായത് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. അവിടെ പറയുക, ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടും ആ നഗരങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. ഇത് നമ്മെ കുറിച്ച് പറയുന്നതാ. നമുക്ക് മാനസാന്തരമില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങൾ അതൊന്നുമല്ലാതെയായി തീരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അനുതാപമുള്ള കൃപയാണ്. ജോശുവ പ്രവാചകന്റെ പുസ്തകം 3:5 പറഞ്ഞു, അനുതപിച്ചാൽ അത്ഭുതം നടക്കും, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ അനുതപിച്ച് കുമ്പസാരിച്ചാൽ ഞാനല്ല അത്ഭുതം പ്രവർത്തിക്കുന്ന, എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരിക്കൽ ഒരു അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമുണ്ട്. ഈ അച്ഛൻ വിദേശത്ത് പഠിക്കാൻ പോയ സമയത്ത് ഈ അച്ഛൻ്റെ ലോവ അച്ഛൻ അലക്കുന്ന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിരും. അപ്പൊ ചേച്ചി അലക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ വെള്ള ലോവ എന്തായാലും വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് ചേച്ചി കൈ വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇത് പവിത്രമായ ലോവ, കാരണം ഒരു അച്ഛൻ്റെ ഉടുപ്പ്, ക്രിസ്തു ഇടുന്ന ഒരു വസ്ത്രം എന്നൊക്കെ ചിന്തിച്ച് കൊണ്ടുവച്ചു. അങ്ങനെ ഈ ചേച്ചിയുടെ ഒരു സുഹൃത്തായ
ഒരു ജോലിക്കാരി, ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്, കൂട്ടുകാരി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് ഭയങ്കര കാലയ്ക്കും പൊട്ടി ഇങ്ങനെ സൊറിയാസസിക്കും വന്ന് ഇങ്ങനെ പൊട്ടി ഒഴുക, അതുപോലെ കാലിങ്ങനെ വെരിക്കോസ് വേനയ്ക്കും പൊട്ടി വേഗം ഇങ്ങനെ വേദനയാണ്, നീ ആ പ്രാർത്ഥിക്കുന്ന അച്ഛനോടൊന്ന് പറയാവോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അച്ഛനിവിടെ ഇല്ല, അച്ഛൻ വിദേശത്ത് പഠിക്കാൻ പോയി. അപ്പോൾ ഈ ചേച്ചി ഒരു കാര്യം ചെയ്തു, ഞാനൊരു തുണി തരാം, നീ തുണി നിന്റെ കാലുമ്മ കെട്ടാൻ പറയും. സ്നേഹമുള്ളവരെ, ഈ തുണി ഈ സഹോദരി എന്തു ചെയ്തു, ഈ കൊടുത്ത തുണി ഈ പുരോഹിതന്റെ വസ്ത്രത്തിലെ തുണിയായിരുന്നു, ഈ ലോവയുടെ തുണി മുറിച്ച് ആ വ്യക്തിക്ക് കൊടുത്തു. ഈ സഹോദരി ഇത് എന്തു ചെയ്തു, ഈ വിശ്വാസത്തോടെ ഇത് കെട്ടി, ഇത് പ്രാർത്ഥിച്ച തുണിയാണെന്ന് പറഞ്ഞു കൊടുത്തു, ഇത് അച്ഛൻ്റെ തുണിയാണെന്ന് പറഞ്ഞില്ല. ഈ ചേച്ചി കെട്ടി, രണ്ട് ദിവസം കൊണ്ട് ഈ രോഗം പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ്. ഇതുണ്ടായപ്പോൾ ഈ സഹോദരി ഈ അച്ഛനെ എങ്ങനെയോ ഫോൺ ചെയ്ത് കോണ്ടാക്ട് എന്തോ കിട്ടിയപ്പോൾ പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ ഉടുപ്പ് ഞാൻ കീറി ഇങ്ങനെ കാലിന് വേദനയുള്ളൊരു വ്യക്തിക്ക് കൊടുത്തു, ആ വ്യക്തിയുടെ ശരീരത്തിൽ രോഗം സുഖപ്പെട്ടു. സ്നേഹമുള്ളവരിത് ഡാനിയലച്ഛൻ പങ്കുവച്ച ഒരു അനുഭവമാണ്, അച്ഛൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ പങ്കുവച്ചൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ അനുതാപമുള്ള ജീവിതത്തിൽ, എൻ്റെ കൃപ നിറഞ്ഞ ജീവിതത്തിൽ എൻ്റെ വസ്ത്രത്തിന് പോലും വലിയ കൃപയും അഭിഷേകവും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, അനുതാപം ഉള്ള ഒരു ജീവിത അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6:1, അനുതപിച്ചാൽ രോഗസൗഖ്യങ്ങൾ അടയാളം ഉണ്ടാകും. ഹോസിയ പ്രവാചകൻ 6:1 പറയുന്നു, വരുവിൻ നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം, അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും. പാപം ചെയ്ത് നമ്മൾ ചീന്തിക്കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ സുഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ കൃപ വേണം. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും കൃപയായിത്തീരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ചില വിശുദ്ധരുടെ ജീവിതങ്ങൾ പങ്കുവച്ച ചില കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. 1, വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ ഇപ്രകാരമാണ് അനുതാപത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം അനുതാപത്തെ വളരെയേറെ വിലമതിക്കുന്നു. ദൈവം ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യമാണ് അനുതാപം. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ അളവിലുള്ള അനുതാപവും അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഏതു പാപവും ക്ഷമിക്കാൻ അവിടുന്ന് സന്നദ്ധനാണ്. വിശുദ്ധൻ പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ അനുതാപം പോലും ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, യഥാർത്ഥമുള്ളതാണെങ്കിൽ ആ പാപം ക്ഷമിക്കാൻ അവിടുന്ന് സന്നദ്ധനാകുന്നു. അതുകൊണ്ട് വചനം പിന്നീട് അദ്ദേഹം പിന്നീട് ഇങ്ങനെ പറയാൻ, സാത്താന്മാർ പോലും അനുതപിച്ചാൽ മാത്രം മതിയായിരുന്നു അവരുടെ സർവ്വപാപങ്ങളും ക്ഷമിക്കപ്പെട്ടാൽ. ഒരു പിശാജ് പോലും അനുതപിക്കാൻ തയ്യാറായിരുന്നു, ലൂസിഫർ എന്ന ആ പിശാജ് അനുതപിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ദൈവം ആ പിശാജിനോട് പോലും ക്ഷമിച്ചേനെന്ന് വിശുദ്ധനായ ഫ്രാൻസിസ് ഡി സാലസ് പറയുക. ആവിലായിലെ അമ്മത്രേസ്യ പറയുന്ന ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ മുൻപിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. പാപ ദോഷത്തിൽ നിന്ന് അകന്നിരിക്കുവാനും പരിപൂർണമായി അത് ജീവിതത്തിൽ മാറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക. അമ്മത്രേസ്യ പറയുക, നീ പഠിപ്പുള്ളവനോ പഠിപ്പില്ലാത്തവനോ, നീ സ്കൂളിലെ പ്രിൻസിപ്പാളോ എന്തോ ആയിക്കോട്ടെ, എന്ന ദൈവം പറയുക, നീ നിന്റെ കഴിവുകൾ നോക്കിയിട്ടല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത്. പാപം എന്ന ദോഷത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ പരിപൂർണമായി ദൈവത്തിലേക്ക് അനുതാപം, ദൈവത്തിൻ്റെ ചൂടിനോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ കൃപ നിന്റെ ജീവിതത്തിൽ വരും. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, ദൈവം നിങ്ങളുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അഗസ്തീനോസ് പറയുക, ദൈവം നിങ്ങളുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങളും അവയെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ നിങ്ങൾ ദൈവവുമായി ഐക്യപ്പെടുകയാണ്. ദൈവം നിങ്ങളുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അതേ കുറ്റപ്പെടുത്തൽ തന്നെ ഞാൻ ചെയ്ത പാപത്തോട് ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ദൈവം എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അഗസ്തീനോസ് പറയുക, ഞാൻ അതേ പാപത്തോട് ഞാനും കുറ്റപ്പെടുത്തുക, എന്തിനാ പാപമേ നീ എൻ്റെ ജീവിതത്തിൽ വന്നേ എന്ന് ഞാൻ കുറ്റപ്പെടുത്തുക. നിങ്ങൾ ദൈവവുമായി ഐക്യപ്പെടും. ദൈവം കുറ്റപ്പെടുത്തുന്ന അതേ പാപത്തോട്, കുറ്റബോധത്തോട് ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ദൈവവുമായി ഐക്യപ്പെടും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ നിങ്ങൾക്ക് അനിഷ്ഠിതമായി ഉളവാക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവപ്രവൃത്തിയുമായിട്ട് നിങ്ങൾ ഒന്നു ചേരാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ദുഷ്ടതകളിൽ നിങ്ങൾ കുറ്റം കാണുമ്പോൾ, എൻ്റെ പാപത്തിൽ ഞാൻ കുറ്റം കാണുമ്പോൾ,
ആ സമയം മുതൽ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ആരംഭിക്കും. ഞാൻ ചെയ്ത പാപത്തിൽ ഞാൻ കുറ്റം കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സൽപ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിക്കും. ദുഷ്പ്രവൃത്തികൾ ഏറ്റുപറച്ചിൽ സൽപ്രവൃത്തികളുടെ തുടക്കമാണ്. എൻ്റെ പാപത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ എൻ്റെ സൽപ്രവൃത്തികളുടെ തുടക്കം ഞാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നഷ്ടപരിഹാരമുണ്ട്, പാപപരിഹാരമുണ്ട്. നമുക്കറിയാം, ഒരു പരിഷ്കൃത രാജ്യത്തിൽ ഒരു കാര്യം തെറ്റായി ചെയ്താൽ നഷ്ടപരിഹാരം കൊടുക്കണം. ഞാൻ രാജ്യത്തിൻ്റെ നിയമം സിഗ്നല് കാണിച്ചു, റെഡ് സിഗ്നല് കാണിച്ചു, ഞാൻ വണ്ടി ഓടിച്ചു പോയാൽ അതിന് നഷ്ടപരിഹാരം എൻ്റെ വീട്ടിലേക്ക് ഒരു കാർഡിൽ വരും, ഞാൻ കൊടുക്കണം. ഇതുപോലെ ഞാൻ നഷ്ടപരിഹാരം എൻ്റെ രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ എന്ന പാപത്തിനൊരു പരിഹാരമുണ്ട്, അതെൻ്റെ ജീവിതം വഴി ചെയ്യണം. അത് അനുതാപത്തിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. നീ 100 കൊന്ത എത്തിച്ചു എന്നതൊരു കാര്യമില്ല. നീ നല്ല കുംഭസാരം നടത്തി ഒരു കൊന്ത എത്തിച്ചാൽ ചിലപ്പോൾ 100നേക്കാൾ അഭിഷേകം കൂടും. നീ 33 വിശ്വാസ പ്രമാണം നല്ല അനുതാപത്തോടൊരു കുംഭസാരം കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിന് കൃപ കിട്ടും. നീ നല്ലൊരു കുംഭസാരം കഴിഞ്ഞ് ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അന്നുവരെ നീ അർപ്പിച്ച ബലിയേക്കാൾ വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു ദിവസം അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് നമുക്കെടുക്കാം. വിശുദ്ധ ഫൗസ്തീൻ ഇങ്ങനെ പറയുന്നേ, വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞു, എല്ലാം നീ എനിക്കായി സമർപ്പിച്ചു, എങ്കിലും മകളെ നീ നിന്റേതു മാത്രമായിരിക്കുന്ന ഒന്ന് ഇനിയും സമർപ്പിച്ചിട്ടില്ല. എല്ലാം നീ എനിക്ക് സമർപ്പിച്ചു, എങ്കിലും മകളെ നീ നിന്റേതു മാത്രമായ ഒന്ന് ഇനിയും നീ സമർപ്പിച്ചിട്ടില്ല. അത് നിന്റെ ബലഹീനതയാണ്, അത് നിന്റെ പാപമാണ്. അത് നീ സമർപ്പിച്ചാൽ പിന്നെ നീ എൻ്റേതാണ്.